അധികാരത്തിലിരിക്കുമ്പോൾ ആ അധികാരം തൻ്റെ കൈകളിൽ തന്നെ തുടരുന്നതിനു വേണ്ടി എന്ത് നീചകൃത്യങ്ങളും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യാൻ താൻ തയ്യാറാണെന്ന് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുകയാണ് ഒരിക്കലും നാം അത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് തനി നിറം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് പൂർണ്ണമായും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ നടത്തുന്ന വേട്ട മാധ്യമങ്ങളെ സഹിക്കാൻ കഴിയാത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സമ്പ്രദായം ഇതൊക്കെ ഒരു കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് എതിർത്തതല്ലേ പിണറായി വിജയനും ഞാനും അടിയന്തിരാവസ്ഥയിൽ പൂർണ്ണമായി ജയിലിൽ കിടന്നവരാണ് അന്ന് ഉണ്ടായിരുന്ന മാധ്യമ ഇന്ദിരാഗാന്ധിയുടെ മാധ്യമ നയത്തെ എതിർക്കുകയും ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ അന്ന് പത്രങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു വെള്ള എഡിറ്റോറിയൽ യാതൊരു അക്ഷരവും എഴുതാതെ എഡിറ്റോറിയൽ കോളം ഒന്നും എഴുതാതെ പത്രം പുറപ്പെടുവിച്ചത് ഞാൻ ഓർക്കുന്നു ഏറ്റവും നിശബ്ദമായ പ്രതിഷേധം പ്രകടിപ്പിച്ചത് അദ്ദേഹം കണ്ടതല്ലേ അന്ന് അദ്ദേഹം കണ്ട മറ്റൊരു കാർട്ടൂൺ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സി അബു എബ്രഹാമിൻ്റേത് പ്രസിഡൻറ്റ് വാറ്റപ്പിൽ കിടന്നുകൊണ്ട് ഓർഡിനൻസ് ഒപ്പിടുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച അബു എബ്രഹാം ഇന്ന് ജീവിച്ചിരിക്കുകയും പിണറായി വിജയൻ തൻ്റെ ചുറ്റും തൻ്റെ ശിങ്കിടികളായ കുറേ ആളുകളെ നിർത്തി കുറേ പോലീസിനെ കൊണ്ട് നടത്തുന്ന ഈ വേട്ട കണ്ടിരുന്നുവെങ്കിൽ എങ്കിൽ അബു എബ്രഹാം ഉണ്ടാക്കുന്ന കാർട്ടൂൺ എന്താകുമായിരുന്നു ആ നാം ആലോചിക്കേണ്ടത് അതാണ് നാം ഇന്നലെ കണ്ടതും അനുഭവിച്ചതുമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ഓർക്കാതെ താൻ അതിനേക്കാൾ അറുവഷളായ നടപടികൾ സ്വീകരിക്കുന്നു എന്നല്ലേ നനസിലാക്കേണ്ടത് പത്രങ്ങളുടെ മാധ്യമത്തിൻ്റെ സ്ഥാനം എന്താണ് മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഘടകമില്ലേ ആ മാധ്യമത്തിൽ മാധ്യമങ്ങളിലൂടെ നല്ല വിമർശനങ്ങൾ ഉയർന്നു വരികയും അതിലൂടെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതല്ലേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ വിജയൻ എന്താ എല്ലാ കാര്യങ്ങളും ശരിയാണ് ഞാനെല്ലാം ശരിയാണ് ശരിയായിക്കൊള്ളും ഞാൻ പറയുന്നത് മാത്രമാണ് വേദവാക്യം എന്ന് വിശ്വസിച്ചൊരു ഭരണകർത്താവിന് മുന്നോട്ട് പോകാൻ കഴിയുമോ പോലീസ് എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ കയ്യിൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആയുധമാണോ ഈ രാജ്യത്തെ നികുതിദായകന്റെ പണം ശമ്പളമായി പറ്റുന്ന പോലീസിന് ഇവിടുത്തെ നികുതിദായകരോടുള്ള ഉത്തരവാദിത്വം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണോ പോലീസിൻ്റെ ഉത്തരവാദിത്വം എസ് എഫ് ഐയോടാണോ പോലീസിൻ്റെ ഉത്തരവാദിത്വം പോലീസിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടികളോടാണോ പാർട്ടി സഹാക്കളോടാണോ അതോ ഈ സമൂഹത്തോടാണോ ഈ പോലീസ് നാളെ മറ്റൊരു ഗവൺമെൻറ് വന്നാൽ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വിമർശിക്കാൻ ഈ രാജ്യത്ത് ആളുകൾ ഉണ്ടാവണ്ടേ പോലീസ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതാണ് പോലീസിനുള്ള കോഡ് പോലീസിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പോലീസിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി വിവിധ തലങ്ങളിൽ എഴുതിയുണ്ടാക്കിയ റിപ്പോർട്ടുകൾ ഇവയൊന്നും മനസ്സിലാക്കാതെ ഇന്ന് ഭരണത്തിലിരിക്കുന്നവനെ കണ്ടുകൊണ്ട് അവനു വേണ്ടി ഇത്തരം ചേടി വൃത്തികൾ നടത്തുന്ന ആളുകൾ അവർ മനസ്സിലാക്കണം ഇതിന് മറ്റൊരു ഘടകം ഇത് ജനാധിപത്യ രാജ്യമാണ് നാട് മറിച്ച ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അന്ന് അന്നന്ന് കാണുന്നതിനെ വാഴ്ത്തുന്നവരായി നിങ്ങൾ മാറുമോ പോലീസിനുള്ള ഉത്തരവാദിത്വം അതാണ് പോലീസ് ആദ്യമേ മനസ്സിലാക്കേണ്ടത് മാധ്യമം എന്താണ് ആ മാധ്യമം പോലീസുകാർ ഇവിടെ ക്രമസമാധാനം പാലിക്കാൻ അതവരുടെ ഉത്തരവാദിത്വമാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുവാനുള്ള മഹത്തായ ഉത്തരവാദിത്വം തങ്ങളുടെ നടപടികളിലൂടെ പത്രങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് മാധ്യമപ്രവർത്തകർ ആ മാധ്യമ പ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കൊള്ളരായ്മകൾ നടക്കാതെ കുറച്ചെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യപ്പെടുവാനിടയാകുന്നത് ഞാൻ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളി എന്ന കാരണത്താൽ പോലീസിന് അരിഞ്ഞാടാനുള്ള അവസരം കിട്ടുന്നുണ്ടോ പോലീസിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് പോലീസ് ആക്ട് അനുസരിച്ച് തങ്ങളുടെ നടപടികൾ തുടർന്ന് നടത്തുവാൻ അവകാശമുണ്ട് എന്നല്ലാതെ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ വീട്ടിൽ കടന്ന് അവരെ അപമാനിക്കത്തക്കവണ്ണം പെരുമാറാനുള്ള അവകാശം അവർ ആര് കൊടുത്തു അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തക യൂണിയൻ എന്ത് എന്തിനേറെ പറയണം ബഹുഭൂരിപക്ഷം അംഗങ്ങളും സി പി എമ്മിന്റെ അനുഭവ അനുഭാവികളായിട്ടുള്ള കെ യു ഡബ്ല്യു ജെ എന്ന് പറയുന്ന പ്രസ്ഥാനം പൂർണ്ണമായും ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ കൈ കൈയുയർത്തിയത് ഉയർത്തിക്കൊണ്ട് അവരുടെ നേതാക്കന്മാർ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കെ യു ഡബ്ല്യു ജെ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ജയ്ഹിന്ദിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ഈ നമ്മുടെ ജയ്ഹിന്ദ് ടി വിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ഒക്കെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ നാലായിരത്തിലധികം മാധ്യമ പ്രവർത്തകർക്കുള്ള സംഘടനയാണ് ആ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഇന്ന് പിണറായി വിജയനെതിരായി മുന്നോട്ട് വന്ന് പ്രസ്താവന ഇറക്കുവാനിട എങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ വിമർശിക്കുവാനിടയായിട്ടുണ്ടെങ്കിൽ അത് സാധൻ മറുനാടൻ മലയാളിയുടെ നേരെ നടത്തിയ ഒരു മാധ്യമ വേട്ടയുടെ എങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലെ ഇതിനെതിരായി പോരാടി വിജയനോടൊപ്പം നിന്ന് അടിയന്തരാവസ്ഥയിൽ പോരാടിയ പത്രം മുഖപ്രസംഗം എഴുതാനിടയായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് വിജയനേക്കാൾ കുറച്ച് മൂത്തതാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രായം കൊണ്ട് അനുഭവം കൊണ്ട് പരിചയം കൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നാണുമാകുന്നില്ലേ നിങ്ങൾ മോഡിയേക്കാൾ മോശമായി പോയില്ലേ നിങ്ങൾ മോഡിയേക്കാൾ മോശമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് മോഡി ഇത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വിമർശിക്കുന്നില്ലേ മോഡി അഭി മോഡി അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന നാം പറയുന്നില്ലേ അമിത്ഷായുടെ പ്രവർത്തനങ്ങളെ നാം വിമർശിക്കുന്നില്ലേ ഇനി നമുക്ക് എന്ത് അവകാശം ഇടതുപക്ഷ പ്രവർത്തകർക്ക് എങ്ങനെ ഇതിനെ പിന്താങ്ങാൻ കഴിയും കടക്കട പുറത്ത് എന്ന് പറയുന്നതാണോ മാധ്യമ പാരമ്പര്യം അതാണോ നമ്മൾ നമ്മൾ നാം മാധ്യമങ്ങളോട് സ്വീകരിക്കേണ്ട നയം നാം ഓർക്കുന്നു ഈ രാജ്യത്തുള്ള ഓരോരുത്തർ എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകർ മന്ത്രിമാരായി പ്രധാനമന്ത്രിയായവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പം വി പി സിംഗ് താൻ പോകുന്ന സ്ഥലത്ത് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്ലെയിനിൽ എല്ലാവരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അത്തരമൊരു മാധ്യമ പടയുമായിട്ടാണ് പോകുന്നത് പ്രതിമാസം ദിവസം നിശ്ചയിച്ച് മാധ്യമങ്ങളുടെ മുൻപാകെ തങ്ങളുടെ പരിപാടികൾ വിശദീകരിക്കുന്ന മുഖ്യമന്ത്രിമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് കെ കരുണാകരനായിരുന്നാലും ഈ ഇ എം എസ് ആയിരുന്നാലും ഇ കെ നായനായിരുന്നാലും നടന്നുകൊണ്ടിരുന്നു നിങ്ങൾ എന്തിന് മാധ്യമങ്ങളെ പേടിക്കണം ഈ മാധ്യമങ്ങളെ പേടിക്കുന്ന നിങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് നിങ്ങൾ ഏകാധിപതികളാണ് സ്വേച്ഛാധിപതികളാണ് നിങ്ങൾ ഈ രാജ്യത്ത് നിഷ്പക്ഷമായ കാര്യങ്ങൾ വളർന്നു വരുവാൻ വിസ്മതിക്കുന്നവരാണ് നിങ്ങൾ വെറും ശിങ്കിടികളുടെ ശിങ്കിടി പാട്ടുകൾ കേട്ട് അവർ പാടുന്നതനുസരിച്ച് തുള്ളുന്നവരാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തുരന്നുകൊണ്ടിരിക്കുന്നു എന്നോ ഇതിൽ നിന്ന് മനസ്സിലാക്കുക